പറയാറുള്ളത് രക്തസാക്ഷി എന്ന് പറയുന്ന പദം ഒരു പരിഹാസത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പദമല്ല എന്നുള്ളതാണ്. അത് കുടിയം കാട്ടാക്കട പറഞ്ഞതുപോലെ അവനവന് വേണ്ടിയല്ലാതെ അവരെന്ന് രക്തമാക്കി കുടംബിട്ട് പോയവൻ രക്തസാക്ഷി എന്നാണ്. രക്തസാക്ഷി ആരാണ്? രക്തസാക്ഷി മഹാത്മാഗാന്ധിയാണ്. രക്തസാക്ഷി ആരാണ്? രക്തസാക്ഷി ചെഗുവേരയാണ്. രക്തസാക്ഷി ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷി വാന്യമത്ത് ബുനിയാദ് ഹാജിയാണ് രക്തസാക്ഷി. അങ്ങനെ 1921 പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള മലപ്പുറത്തിന്റെ ധീരരായ ദേശാഭിമാനികൾ അവരാണ് രക്തസാക്ഷികൾ. നമ്മുടെ നാട്ടിൽ ഭാഗൻ ട്രാജഡിയിൽ ഒരുങ്ങമർന്നവരാണ് രക്തസാക്ഷികൾ. 100 വർഷങ്ങൾക്ക് മുമ്പ് ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷുകാരുടെ അക്രമത്തിൽ വെടിവെപ്പിൽ കൊലയപ്പെട്ടവരാണ് രക്തസാക്ഷികൾ. സഖാവ് രവി സുധീഷാണ് രക്തസാക്ഷി. ഈ മലപ്പുറത്തിന്റെ മൊന്നോമരപുത്രൻ സഖാവ് കുഞ്ഞാലിയാണ് രക്തസാക്ഷി. ഞങ്ങളുടെ അഭിമന്യുവാണ് രക്തസാക്ഷി. അങ്ങനെ ഞങ്ങൾക്ക് പേരുച്ചരിക്കുമ്പോൾ ഒരു ചെറിയ വൈകാരികമായിട്ടുള്ള ശബ്ദത്തെ ശബ്ദമിടറാതെ ഞങ്ങൾ ഉച്ചരിക്കാൻ കഴിയാത്ത ആയിരങ്ങളാണ് രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ ചേർക്കുമെന്ന് പറയുന്നത് എങ്കിൽ അങ്ങനെ പരിമിതികളില്ലാതെ RSSനോട് സംഘപരിവാരത്തോട് പോരാടി അങ്ങനെ വീരമൃത്യു വഹിക്കേണ്ടി വന്നാൽ അതിനേക്കാൾ വലിയ സന്തോഷം നൽകുന്ന ഒന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, മെയ് 23 ഒരു പ്രത്യേകത ഒരു പക്ഷെ സംഭവിച്ചേക്കാം. മെയ് 7 മെയ് 6 7 ആണ് ഇത്തവണത്തെ റമദാൻ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. മെയ് 23 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 17 രാവ് അല്ലെങ്കിൽ 17 നോമ്പ്. ആ 17 നോമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. 313 സൈനികരുമായിട്ടാണ് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എതിരാളികളായിട്ടുള്ള 1000 മനുഷ്യർക്കെതിരെ എതിരാളികൾക്കെതിരെ പദപരിധി തോൽപ്പിച്ചത്. അതുകൊണ്ട് 1,00,000 ഭൂരിപക്ഷം കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട. ആ ദിനത്തിൽ ശ്രോതാക്കളുടെ ദിനത്തിൽ ഞങ്ങൾ ഇവിടെ വരും മലപ്പുറം ജ്യോതികളെ തന്നെ ചെയ്യുമെന്ന് മാത്രം കൂട്ടി